സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവമേ, അങ്ങയുടെ സ്നേഹിതർ അങ്ങയുടെ മഹത്വം വർണ്ണിക്കുന്നു. സങ്കീർത്തനം 145 ഇന്ന് ഉദ്ഘോഷിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പല ആവർത്തി നാഥൻ തന്റെ ശിഷ്യരെ സ്നേഹിതർ എന്ന് വിളിക്കാറുണ്ട്. ലൂക്കായും തന്റെ സുവിശേഷത്തിൽ ആ വിളി ഒരിക്കൽ കുറിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ലൂക്കായുടെ സുവിശേഷം ധ്യാനിച്ചു വരുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ തന്നെയാണ്. പുതിയ നിയമത്തിൽ ഏകദേശം കാൽഭാഗം വിശുദ്ധ ലൂക്കായ് എഴുതിയതാണ്. സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും യഹൂദനല്ലാത്ത ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥകർത്താവും ലൂക്ക മാത്രമാണ്. ലൂക്ക കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ല. പക്ഷേ അവൻ നാഥന്റെ കൂടെ നടന്നവരുടെ സാക്ഷ്യങ്ങളെ വിശുദ്ധമായി കോർത്തിണക്കി ഒരു വൈദ്യന്റെ സൂക്ഷ്മതയോടും ബുദ്ധികൂർമതയോടും, കാരണം അവൻ വൈദ്യനായിരുന്നു. പൗലോസ് ശ്ലീഹ പറയും പോലെ നമ്മുടെ പ്രിയ വൈദ്യനായ ലൂക്ക, കൊളോസ്യർ 4:14. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം സൗഖ്യസ്പർശമുള്ള ഒരു സുവിശേഷം അവൻ രചിച്ചത്. തിയോഫിലോസ് എന്ന പേരായ ഒരു ധനാഢ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവൻ എഴുതുന്നത് ഈ രണ്ട് ഗ്രന്ഥങ്ങളും. പ്രേക്ഷിത യാത്രകളിൽ ഒരു ഉപകാരിയായിരുന്നിരിക്കാം തിയോഫിലസ്. ലൂക്ക 1:1, അപ്പോസ്തല പ്രവർത്തനം 1:1. എന്നാൽ വേറൊരു സിദ്ധാന്തവും ഇതിനെക്കുറിച്ച് പറയപ്പെടാറുണ്ട്, തിയോഫിലസ് ഒരു റോമൻ മജിസ്ട്രേറ്റ് ആയിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ലൂക്ക തന്റെ ഗ്രന്ഥത്തിലൂടെ നടത്തുന്നത് ഒരു വിശ്വാസ സംരക്ഷണ പ്രഖ്യാപനം തന്നെയാണ്, അപ്പോളജിയ. സഭയുടെ വിശ്വാസ സംരക്ഷണ രേഖ, അപ്പോളജിയ പ്രോ എക്ലേസിയ. ഇന്ന് പല ഓൺലൈൻ വേദികളിലും വിശ്വാസ സംരക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്, അപ്പോളജിസ്റ്റ്. സഭയുടെ ആദ്യകാലങ്ങളിൽ അങ്ങനെ അറിയപ്പെട്ടിരുന്ന വിശുദ്ധ പിതാക്കന്മാർക്ക് ചീത്ത പേരുണ്ടാക്കാൻ, തന്നെ നോക്കി കുരക്കുന്നവന് നേരെ തിരിച്ച് കുരക്കുന്ന ഒരു കേളിയാണ് ഈ അഭിനവ അപ്പോളജിസ്റ്റുകൾ കാഴ്ചവെക്കുന്നതെന്ന് മാത്രം. ലൂക്ക ഒരു അപ്പോളജിസ്റ്റ് ആയിരുന്നുവെന്ന് കരുതിയാൽ തന്നെ അതിൽ നിന്ന് വെളിവാകുന്ന ചില സുന്ദര സാക്ഷ്യങ്ങളുണ്ട്. 3 തലങ്ങളിൽ നമുക്കതിനെ നോക്കിക്കാണാം. ചരിത്രം, ഹിസ്റ്ററി. ലൂക്ക രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി ഭംഗിയായി വിവരിക്കുന്ന ഒരു സുവിശേഷകനാണ്. വർത്തമാന വിവരണം, അപ്പോളജിയ. വിശ്വാസ വിവരണം തന്നെയായി അത് മാറുന്നുണ്ട്. നമ്മുടെ വിശ്വാസ പ്രയാണങ്ങൾ ഇപ്പോൾ എങ്ങനെ മുന്നേറുന്നു എന്നതിൻ്റെ വിവരണം. പിന്നെ യുഗാന്ത്യ ചിന്ത, എസ്കറ്റോളജി. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രയാണങ്ങൾ എങ്ങോട്ട് ചെന്ന് ചേരുന്നു എന്ന് അത് പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഉത്ഭവവും ചലനവും പൂർത്തീകരണവും ലൂക്ക വിവരിക്കുകയാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലതന്തുക്കളിലൂടെ. ഇതാണ് ലൂക്ക എന്ന ദൈവശാസ്ത്രജ്ഞൻ പകരുന്ന ഗഹനമായ സുവിശേഷ പാഠം. ഇന്നലെ നാം വഴിയാത്രകളെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ നാം കണ്ട ഈ 3 തലങ്ങളെ വഴിയാത്രയുടെ അടയാളങ്ങളിലൂടെ തന്നെ ലൂക്കായുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഏകദേശം 35% ഭാഗം, കേന്ദ്രഭാഗം, ലൂക്ക 9:51 മുതൽ 19:44 വരെ വലിയൊരു യാത്രയുടെ വിവരണമാണ്, ജെറുസലേമിലേക്കുള്ള നാഥന്റെ യാത്ര. ഇത് നമുക്കായിട്ടുള്ള ഒരു രക്ഷാകരമായ ചരിത്രപാഠമാണ്, ഹിസ്റ്ററി. റോമൻ ന്യായാധിപനായ ഫെലിക്സിന്റെ മുൻപിൽ പൗലോസ് ശ്ലീഹ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത് വഴി എന്നാണ്, ദ വേ. ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനം 24:14. അത് പത്രോസിന്റെ വിശ്വാസ വിവരണമാണ്, അപ്പോളജിയ. ലൂക്കായുടെ സുവിശേഷവും ഒരു യാത്രയുടെ വിവരണം കൊണ്ടാണ് അവസാനിക്കുന്നതും. ഉയർപ്പിന് ശേഷമുള്ള ഒരു സ്വർഗീയ വിരുന്നിനെക്കുറിച്ച്, എസ്കറ്റോളജി, എമ്മാവൂസിലേക്കുള്ള യാത്ര. അത് വരാനിരിക്കുന്ന ഒരു വിരുന്നിൻ്റെ വിവരണമാണ്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നമ്മുടെ വിശ്വാസ വഴിയുടെ പുരോഗതിയെയും ലക്ഷ്യബോധത്തെയും വിലയിരുത്തുന്ന 3 നിമിഷാർദ്ധങ്ങളാണ്. എവിടുന്ന് തുടങ്ങി, എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ എവിടം വരെയായി എന്ന്. ഈ വഴിയിൽ നമ്മെ നടത്തുന്ന പുണ്യമാണ് പ്രത്യാശ. നമുക്കുള്ള പ്രത്യാശയെക്കുറിച്ച് നാം നമ്മെ ചോദ്യം ചെയ്യുന്നവർക്ക് സൗമ്യതയോടും സ്നേഹത്തോടും പറഞ്ഞുകൊടുക്കാൻ തയ്യാറാകണമെന്ന് 1 പത്രോസ് 3:15 പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് സഭയുടെ വിശ്വാസ സംരക്ഷണം, അപ്പോളജിയായുടെ ആദ്യ പ്രമാണരേഖയായ തിരുവചനവും. ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ വാതിൽ അടയ്ക്കുന്നില്ല. പകരം റോമായിൽ വീട്ടുതടങ്കലിലായ പൗലോസ് ശ്ലീഹ സധൈര്യം സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. സധൈര്യം, പെർഹേസിയ,
ഇന്നലെ നാം കണ്ട സത്യാധിഷ്ഠിതമായ തുറവി തന്നെ ഹെബ്രായർ 4:16. ബൈബിളിലെ ഗ്രന്ഥങ്ങളുടെ ക്രമത്തിന് തന്നെ ഒരു ദൈവശാസ്ത്രമുണ്ട്. കാലഗണന അനുസരിച്ചല്ല ബൈബിളിൻ്റെ കാനോനയിൽ ഓരോ ഗ്രന്ഥങ്ങളുടെയും സ്ഥാനം. ഉദാഹരണം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോശ്ലീഹായുടെ ആദ്യ ലേഖനമല്ല. പക്ഷേ എന്നിട്ടും ആ ലേഖനം അപ്പോസ്തല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ സ്ഥാനമേൽക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഈ ലേഖനം തന്നെയാണല്ലോ ധ്യാനിക്കുന്നതും. റോമിൽ തടവിൽ കിടക്കുന്ന ശ്ലീഹ സധൈര്യം പ്രസംഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ റോമർക്കെഴുതിയ ലേഖനം. ഈ സന്ദർഭങ്ങളിലെല്ലാം ലൂക്ക തൻ്റെ വിവരണത്തിൽ ഞങ്ങൾ എന്ന ബഹുവചന പ്രയോഗം നടത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ലൂക്ക പൗലോശ്ലീഹായുടെ ഒപ്പമുണ്ടെന്നാണ്. വിദൂര ചരിത്രത്തിൽ ഏതോ ഒരു നാടുവാഴിയുടെ മുൻപിൽ നിന്ന് നടത്തപ്പെടുന്ന വാദങ്ങൾ എന്നതല്ല ഈ വിവരണങ്ങളുടെ സാങ്കത്യം. റോമ എന്ന മഹാലോകശക്തിയുടെ മുൻപിൽ സുവിശേഷം സധൈര്യം പ്രഘോഷിക്കപ്പെടുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം ലൂക്ക 12:11-12 നമ്മോട് പറഞ്ഞതുപോലെ ദൈവാത്മാവ് തൻ്റെ സ്നേഹിതരിലൂടെ സംസാരിക്കുന്നത് തന്നെയാണിത്. ലൂക്ക 12:4 തങ്ങൾ ചെന്നെത്തിയ ആ ചരിത്ര സന്ധ്യയെ ലൂക്ക കുറിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റോമായിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലപ്രവർത്തനം 28:14. പൗലോസ് ഈ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. പക്ഷേ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും തടവിലാക്കപ്പെടുന്നുണ്ട്. തുടർന്ന് വധിക്കപ്പെടുകയും ചെയ്യും. അതിനു മുൻപ് ശ്ലീഹ എഴുതിയ അവസാന ലേഖനത്തിൻ്റെ അവസാന ഭാഗം 2 തിമത്തി 4:10-17 ഇന്ന് നാം ധ്യാനിക്കുകയാണ്. ആ അവസാന അഭിവാദനത്തിൽ അവൻ പറയുന്നു, ലൂക്ക മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ എന്ന്. 10 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ആദ്യ വിചാരണയുടെ സമയം മുതൽ ഇന്നോളം ലൂക്ക മാത്രമേ പിരിയാതെ ഉള്ളൂ എന്നർത്ഥം. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൊഴുപ്പ് തിങ്ങിയ നമ്മുടെ ജീവിത റോമാകളിൽ സധൈര്യം സുവിശേഷം പ്രഘോഷിക്കാൻ നാഥൻ നമ്മെ പറഞ്ഞയക്കുകയാണ്. ലൂക്ക 10:1-12. അപ്പോൾ നാം അറിയണം നാം ഏതു വഴിയേ നടക്കുന്നു എന്ന്.